ബി ജെ പിയെ ആശയം കൊണ്ടും ആദർശം കൊണ്ടും ആർക്കും നേരിടാനാവില്ലെന്നാണ് കുമ്മനം രാജശേഖരൻ പറയുന്നത്. അതെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആശയം എന്താണെന്ന് ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആശയവും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആശയവും തമ്മിലുള്ള അന്തർധാര സജീവമാണോ എന്ന് അറിയാമായിരുന്നല്ലോ. ആദർശാധിഷ്ഠിത പാർട്ടിയായ ബി ജെ പിയെ നിങ്ങൾക്ക് നേരിടാനാകില്ല, കള്ളക്കേസ് ഉണ്ടാക്കി മാത്രമേ നേരിടാനാകൂ എന്നാണ് കുമ്മനം ജി പറയുന്നത്. ഓഹോ, അപ്പോൾ അങ്ങനെയായോ? നിങ്ങൾ പറയുന്നത് മാത്രം സത്യം, ബാക്കിയുള്ളവർ ആരോപിക്കുന്നത് കള്ളവും അല്ലേ? ഇത് കൊള്ളാലോ. നേതാക്കളെയും പാർട്ടിയെയും അപകീർത്തിപ്പെടുത്തി നശിപ്പിക്കാനുള്ള ശ്രമമെന്നാരോപിച്ച് ബി ജെ പി സംഘടിപ്പിച്ച പ്രതിഷേധ ജോലയിൽ സംസാരിക്കുകയായിരുന്നു കുമ്മനം. ജനാധിപത്യ മാർഗത്തിലൂടെയാണ് ബി ജെ പി പ്രവർത്തിക്കുന്നത്. നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല ബി ജെ പി എന്നാണ് കുമ്മനം ആവർത്തിക്കുന്നത്. ഉവ്വേ, നിയമവിരുദ്ധമാണെന്ന് അറിയാവുന്നത് കൊണ്ടാണല്ലോ ഹെലികോപ്റ്റർ വഴി തന്നെ പണം കടത്തിയത്. ബി ജെ പിയെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്നത് പിണറായി സർക്കാരിന്റെ നയമാണ് എന്നാണ് ജി പറയുന്നത്. തലകുത്തി മറിഞ്ഞിട്ടും ഒരു സീറ്റ് പോലും നേടാൻ കഴിയാത്ത നിങ്ങളുടെ പാർട്ടി കേരളത്തിൽ എന്ത് പ്രവർത്തിക്കുമെന്ന് ഭയന്നിട്ട പിണറായി സർക്കാർ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന നയം പിന്തുടരുന്നത്. കെ സുരേന്ദ്രന്റെ പിന്നിൽ എല്ലാ പ്രവർത്തകരും പാറ പോലെ ഉറച്ചു നിൽക്കുമെന്നും ആ പാറ തകർക്കാനാവില്ലെന്നും കുമ്മനം പറഞ്ഞു. നിന്നോളൂ, നമ്മളായിട്ട് തകർക്കേണ്ട ആവശ്യമില്ല, അതിനുള്ള കരിമരുന്ന് നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ. നിങ്ങൾ കള്ളക്കേസുകൾ ഉണ്ടാക്കുന്നത് ഭീരുത്വം കൊണ്ടാണ്. ഓ, പിന്നെ ഭീരുക്കൾക്ക് കള്ളക്കേസ് ഉണ്ടാക്കലല്ലേ പണി. കള്ളക്കേസിൽ കുടുങ്ങി പാർട്ടി തകർന്നു പോകുമെന്ന് വ്യാമോഹിക്കേണ്ട എന്നാണ് കുമ്മനം ജി വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. അതെ, കക്കാനറിയാമെങ്കിൽ നിൽക്കാനും അറിയാം.